കേരള നാട്ടു വാർത്തകൾ വായിക്കുന്നത് സഫാനസ്രിൻ. അനുസ്മരണ സമ്മേളനം നടത്തി വളാഞ്ചേരി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി പാലാറ അബ്ദുൽ കരീം അനുസ്മരണ സദസ്സ് പ്രാധാന്യത്തോടെ VSC ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടത്തി. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് വെള്ളേങ്കൽ വളാഞ്ചേരി സ്വാഗത ഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് PT ഹംസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മൂന്നാക്കൽ മസ്ജിദ് ഖത്തീബ് PA സലീം ഫൈസി ഉള്ളണം പ്രാർത്ഥനാനുസ്മരണ ഭാഷണം നിർവഹിച്ചു. എടയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വേലായുധൻ, വെസ്റ്റേൺ P പ്രഭാകരൻ, KV ഉണ്ണികൃഷ്ണൻ, സുരേഷ് പാറത്തോടി, KM മുഹമ്മദ് അലി, VPM സാലിഹ്, റോയൽ അഷ്റഫ്, P സൈതാലിക്കുട്ടി, CTU റഷീദ്, മൊയ്തു എടയൂർ, കുഞ്ഞിപ്പ മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. BOA ട്രഷറർ PV അബ്ദുൽ ഗഫൂർ നന്ദി പറഞ്ഞു. പാലാറ അബ്ദുൽ കരീം നീതിമാനായ സ്നേഹനിധിയായ സാമൂഹ്യ പ്രവർത്തകനും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വഴികാട്ടിയും പുതിയ നേതൃത്വത്തെ കൈപ്പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ജനറൽ സെക്രട്ടറിയെ എന്നും സമൂഹം ഓർക്കും എന്നും പങ്കെടുത്തവർ പറഞ്ഞു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, മെമ്പർമാർ, കരീം സാഹിബിന്റെ കുടുംബക്കാരായ അസ്ലം പാലാറ, മൊയ്തീൻകുട്ടി ബാബ പാലാറ, ഷാജി കരീം പാലാറ, KE മൗലവി, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, മാധ്യമപ്രവർത്തകരായ ഖാലിത്തുട്ടിയാൻ, ജിഷാദ്, വിവിധ രാഷ്ട്രീയ സാന്ത്വന പ്രവർത്തകരും വ്യവസായ വാണിജ്യ രംഗത്തുള്ളവരും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പൊതുസമൂഹം പങ്കെടുത്ത അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി. BOA ഭാരവാഹികളും നേതാക്കളുമായ MP അബ്ദുൽ ജബ്ബാർ കാവുമ്പ്രം, അമാനുമാനു ഹാജി, KT ഹംസ തിരുവേഗപ്പുറ, അബ്ദുൽ കരീം K വൈക്കത്തൂർ, UK ഹംസ ഹാജി, മധുസൂദനൻ, സൈനുദ്ദീൻ മുളമുക്കിൽ, ഹസൻ പാറക്കൽ, താജ് അബ്ദു, മുരളി ഓൾഗ, അബ്ദുൽ ജബ്ബാർ നടക്കാവിൽ, പ്രകാശൻ, പാലാറ അഷ്റഫ് മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലാറ അബ്ദുൽ കരീം സാഹിബിൻ്റെ അനുസ്മരണ സദസ്സാണ്. വളരെ ബഹുമാന്യതയും പ്രാധാന്യമുള്ള ഒരു സദസ്സിലാണ് നാം ഇരിക്കുന്നത്. പ്രാപിച്ചവരുടെ നദി അടഞ്ഞവരുടെ അനുസ്മരണങ്ങൾ നടത്തുക, അവരുടെ അപദാനം നിങ്ങൾ ഉയർത്തിക്കൊടുക്കുക എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധേയമാണ് ഈ മഹത്തായ സദസ്സ്. നമുക്ക് നല്ല ഒരു ഇടപഴകലും ഇടപെടലും അല്ല, ആരെയും പുഞ്ചുരി തൂങ്ങി സ്വീകരിക്കുക, അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം നദി അടഞ്ഞ് അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് തന്നെ പുഞ്ചിരി തൂങ്ങി കൊണ്ടാണ്. കരീമാക്കാനെ കുറിച്ച് പറയുമ്പോൾ വളാഞ്ചേരിയായിരുന്നു രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ആ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവനവന്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ആയിരിക്കും ഓരോരുത്തരും പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ മധ്യസ്ഥന്മാരുടെ മുന്നിൽ പിന്നെ അവതരിപ്പിക്കുക. അപ്പൊ അതിലൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വയം സ്വാഭാവികമായിട്ടും ഒരു കക്ഷിക്ക് ഒരു അതൃപ്തി ഉണ്ടാകുന്ന അത് സ്വാഭാവികമാണ്. പക്ഷെ അത് ഒക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളിലായിട്ട് ആ ഏരിയയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മെ വിട്ടുപിരിക്കും. അദ്ദേഹത്തിന് അദ്ദേഹം പ്രതിദാനം ചെയ്ത ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ അനുസ്മരണ സമ്മേളനം, നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തന മണ്ഡലത്തിലെ അല്ലെങ്കിൽ ആ സംഘടനയിലെ ആളുകൾ ചേർന്ന് ആ വ്യക്തിക്ക് ഒരു അനുസ്മരണം സംഘടിപ്പിക്കുക എന്നത് മഹത്തരമായ ഒരു കാര്യമാണ്. ആ നിലക്ക്
കരീമാക്കാർക്ക് വേണ്ടി അനുസ്മരണം സംഘടിപ്പിച്ച ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനെ ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ശാന്തിയുടെ മുഖമായിട്ടാണ് ഞാൻ പലപ്പോഴും കരീം സാഹിബിനെ കാണുന്നത്. ഈ വലിയൊരു കാലയളവിൽ ഏതെങ്കിലും ഒരു ശരിയല്ലാത്ത വിഷയത്തിലോ അല്ലെങ്കിൽ പ്രശ്നം ഉചിതമായിട്ടുള്ള അന്തരീക്ഷത്തിലോ അദ്ദേഹത്തിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, മുഴുവൻ സമയവും ചിരിക്കാൻ കഴിയുക എന്നുള്ള മനുഷ്യന്റെ ഏറ്റവും നല്ല ഒരു സുഖം അല്ലെങ്കിൽ ഒരു കഴിവ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറും ആലോചിക്കാറും. സജ്ജിതമായ ഘട്ടങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുത്ത് തന്റെ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ കഴിവും ചങ്കൂറ്റവും ഉള്ള ഒരു വ്യക്തിത്തിന്റെ ഉടമയാണെന്ന് ഇഷ്ടപ്പെട്ടത്. എടയിൽ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന രീതിയിൽ, ആ ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നിരന്തരമായി അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് ബിൽഡിംഗ് ഓണേഴ്സിന്റെ സംഘടനാ സെക്രട്ടറി എന്ന രീതിയിൽ ബിൽഡിങ്ങിന്റെ ഉടമകൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വിടവ് നിലനിർത്തണം. അദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരോടൊപ്പം ഞാനും പാലിറ്റിക്കും പങ്കു ചേരുന്നു എന്ന് മാത്രം പറഞ്ഞു. ഞാനിവിടെ വന്നത് വളരെ ദീർഘകാലം, ഏകദേശം 2.5 പതിറ്റാണ്ടോളം ഞങ്ങൾ സംഘടനയെ നയിച്ച പാലാറ കരീം സാഹിബ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാമെല്ലാമായ കരീം. അതായത് സംഘടന ഉണ്ടായി 17 വർഷം നീണ്ട 17 വർഷം